കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഈ ലോക ജീവിത യാത്രയിൽ അനേകം വ്യക്തികളെ നമ്മൾ വിശ്വസിക്കുന്നു അനേകം വ്യക്തി ജീവിതങ്ങളെ നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ കൂടെ നിർത്താറുണ്ട് ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല ജീവിത യാത്രയിൽ ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തുകയില്ല ജീവിത യാത്രയിൽ നമ്മളെ ഒരു കാലത്തും വഞ്ചിക്കുകയില്ല എന്ന് കരുതി ഒത്തിരി വ്യക്തികളെ നമ്മൾ വിശ്വാസത്തോടെ ചേർത്തു നിർത്തുന്നവരാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 15ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നതായി അവന്റെ വിശ്വാസം അവനെ നീതീകരണമായി മാറിയെന്ന് നമ്മൾ വായിക്കുന്നു പ്രിയമുള്ള സ്നേഹിതൻ നിന്റെ ജീവിതത്തിലും നീ വിശ്വസിക്കുന്നവരെ അല്ല നിന്റെ കൂടെ ചേർത്തു നിർത്തുന്നത് നിന്നെ വിശ്വസിക്കുന്ന വ്യക്തികളെ അല്ല നീ കൂടെ നിർത്തുന്നത് അബ്രഹാമിനെ യഹോവയായ ദൈവം വിളിക്കുമ്പോൾ അവൻ എല്ലാം ഇട്ടെറിഞ്ഞ് വിളിച്ചവന്റെ പിന്നാലെ പോകുവാൻ കാണിച്ച ആ വലിയ ധൈര്യം അവന്റെ മുൻപിലുണ്ടായിരുന്ന വലിയ അസ്വസ്ഥതകളെ അവന്റെ മുൻപിലുണ്ടായിരുന്ന വലിയ ശൂന്യതയെ അവൻ കണക്കിലെടുക്കാതെ അവനെ വിളിച്ചവന്റെ പിന്നാലെ അവൻ പോവുകയാണ് പ്രിയമുള്ളവരെ ഇതുപോലെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ തലത്തിലേക്ക് നിന്റെ ജീവിതം ഉയർത്തപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി ഇപ്രകാരം ഒരു മുദ്രയിടും അവന്റെ വിശ്വാസം അവന് നീതീകരണമായി ഭവിച്ചെന്ന് പറഞ്ഞതുപോലെ നിന്റെ ദൈവം നിന്നിലൊരു മുദ്രയിടും നിന്റെ വിശ്വാസ ജീവിതത്തെ സ്വർഗം മാനിക്കാൻ തുടങ്ങും നിന്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ടാകാം നിന്റെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹായമായ അവസ്ഥയിലൂടെ ആയിരിക്കാം പക്ഷേ നീ നിന്റെ ദൈവത്തെ യഹോവയായ ദൈവത്തെ വിശ്വസിക്കുവാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ് കണ്ണടച്ച് അവനിൽ വിശ്വസിക്കണം നിന്നെ സൃഷ്ടിച്ച് നിന്റെ കാര്യങ്ങളെയെല്ലാം നീ ആഗ്രഹിച്ചതിലും അപ്പുറമായിട്ട് നടത്തി നിന്റെ ജീവിതത്തെ ഇത്രയേറെ ബലപ്പെടുത്തിയ ഒരു ദൈവം നിനക്കുണ്ട് നസ്രനായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കണം നസ്രനായ യേശു ക്രിസ്തുവിൽ നീ അന്ധമായിട്ട് വിശ്വസിച്ച് നിന്റെ ജീവിതത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാതെ നിന്റെ ജീവിതത്തിലെ നീ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാതെ നിന്റെ ഈ ലോക ജീവിതയാത്ര മുന്നോട്ടു പോവുകയാണെങ്കിലും അവനിൽ നീ ആഴമായിട്ട് വിശ്വസിക്കണം നസ്രനായ യേശു ക്രിസ്തുവിൽ നീ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നിന്റെ ചോദ്യങ്ങൾക്ക് സ്വർഗത്തിലെ തമ്പുരാൻ ഉത്തരം നൽകും പ്രിയമുള്ള സ്നേഹിത ഇതുപോലെ ദൈവസന്നിധിയിൽ ആഴമായ ആശ്രയവും അന്ധമായ വിശ്വാസത്തോടുകൂടെ നീ നിന്റെ ദൈവസന്നിധിയിലേക്ക് കടന്നുവാ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നതാണ് എന്ന് നീ ആഴമായിട്ട് വിശ്വസിച്ച് വിശ്വാസത്തിന്റെ തലത്തിൽ നീ ആഴപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും അതിന് യാതൊരു സംശയമില്ല നമുക്ക് കണ്ണടച്ച് നമ്മുടെ തമ്പുരാനെ വിശ്വസിക്കാം വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ.